മന്ത്രി കെ ടി ജലീലിനൊപ്പം വേദിയിലിരുന്നതിന് മുസ്ലിം ലീഗ് പുറത്താക്കിയ പി മിഥുനയാണ് വണ്ടൂരിൽ ഇടതു സ്ഥാനാർത്ഥി കോൺഗ്രസിലെ എ പി അനിൽകുമാറിനെതിരെ മിഥുന കളത്തിലിറങ്ങിയതോടെ വണ്ടൂർ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാവുകയാണ് വിജയം പ്രതീക്ഷയല്ല ഉറപ്പാണെന്ന് ഉറച്ച സ്വരത്തിൽ മിഥുന പറയുന്നു വണ്ടൂരിലെ ഇടതു സ്ഥാനാർത്ഥി പി മിഥുന നമ്മോടൊപ്പം ചേരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു വോട്ടർമാർക്കിടയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം ആളുകളുടെ പ്രതികരണം വളരെ നല്ല രീതി തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെയാണ് ഏകദേശം വണ്ടൂരിലെ വണ്ടൂരിൽ മറ്റ് ഒരുപാട് പഞ്ചായത്തുകൾ മറ്റുള്ള ഈ വണ്ടൂർ മണ്ഡലത്തിലെ ഒരുപാട് പഞ്ചായത്തുകൾ ഇപ്പോൾ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞു യു ഡി എഫിന് വലിയൊരു ആധിപത്യം ഉള്ള മണ്ഡലമാണ് പ്രത്യേകിച്ച് തുടർച്ചയായി അവരുടെ ഒരു പ്രബലനായ സ്ഥാനാർത്ഥി തന്നെ അനിൽകുമാർ തന്നെ പ്രതിനിധീകരിക്കുന്നു അത് മണ്ഡലത്തിൽ എന്നിട്ടും അടിസ്ഥാന സൗകര്യങ്ങളിലെല്ലാം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കിഫ്ബിയിലൊക്കെ വലിയ പദ്ധതികൾ മറ്റ് മണ്ഡലങ്ങളിൽ എത്തിയിരുന്നു ഒന്ന് രണ്ട് സ്കൂളുകളല്ലാതെ പൂർത്തിയായ പദ്ധതികൾ പോലും എടുത്തു പറയാനില്ല എന്താണ് ആളുകളോട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ജനപ്രതിനിധി ആവുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോൾ എന്നിൽ അർപ്പിതമായിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റണം എന്നുള്ളത് അത് നമുക്ക് ഓരോ ജനപ്രതിനിധിക്കും അത് അവരുടെ ഒരു പേഴ്സണാലിറ്റി അതാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നു ചോദിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന നേരിട്ട് അനുഭവിക്കുന്ന ആ കാര്യങ്ങൾ അത് കൃത്യമായിട്ടും എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ഒരു എം എൽ എ ആയി സ്ഥാ എം എൽ എ ആയി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും അവരുടെ കൂടെ നിന്ന് ഈ വാക്കുകൾ ഓരോന്നും അത് പ്രവൃത്തിയിൽ തന്നെ കാണിക്കും കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ വണ്ടൂരിൽ നിന്നൊരു പ്രതിനിധി ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണോ പ്രതീക്ഷയാണോ അതോ ഉറപ്പാണോ എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതു സ്ഥാനാർത്ഥിയുള്ളത് പ്രചരണം തുടരുകയാണ് ക്യാമറമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം കെ ടി സാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം